ാ ണ ് മരം നല്ല പൊക്കുണ്ട് നമ്മ ഇടുക്കി ഡാമിന്റെ സൈഡിലേക്കാണ് ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വനത്തിന്റെ ഉള്ളിക്കടയാണ് നല്ല കുത്തനെയുള്ള ഇറക്കാണ് അതിലൂടെ ചെന്ന് നമ്മൾ ഡാമിന്റെ അടുത്ത് എത്തും നല്ല ഭംഗിയാണ് ഡാമിന്റെ ആ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ പോകുന്നു ഏതായാലും ഇടുക്കിക്ക് പോരുകയാണല്ലോ അപ്പൊ എല്ലാവരും കൂടെ കൂടി ഒന്നിച്ചാണ് ഞങ്ങൾ പോന്നേക്കണേ അപ്പൊ കുറെ സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാം ഡാമിന് വളരെ വെള്ളം കുറവാണ് അല്ലെങ്കിൽ ആ നമ്മൾ ആ സൈഡിൽ ആ പച്ചപ്പായിട്ട് മരങ്ങളൊക്കെ നിൽക്കണില്ല അവിടം വരെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇടുക്കിയുടെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് നമ്മളിപ്പോ ഇടുക്കി ഡാമിലൂടെ ഒരു ബോട്ടിങ്ങിലാണ് ദൂരെയായിട്ട് ചെറുതോണി ഡാം കാണാം പിന്നെ കുറച്ചിങ്ങനെ ചെല്ലുമ്പോ ഇടുക്കി ആർച്ച് ഡാം കാണാം പിന്നെ നമുക്ക് കാണാൻ പറ്റണത് വൈശാലി ഗുഹയാണ് വൈശാലി ഗുഹ എന്ന് പറയുമ്പോൾ വൈശാലി സിനിമയുടെ ഷൂട്ടിങ്ങിന് എടുത്ത ഒരു ലൊക്കേഷനാണത് അത് നേരത്തെ ഈ ഡാം പണിയണ സമയത്ത് ഇതിൻ്റെ പാറകളൊക്കെ പൊട്ടിച്ച് അപ്പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു തുരങ്കമാണത് നല്ല ഭംഗിയാണ് ഞങ്ങളവിടെ പോയി പക്ഷേ നമുക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ നല്ല ഭംഗിയാണ് പോയി കാണേണ്ട സ്ഥലം തന്നെയാണത് നമ്മൾ ഇന്നിവിടെ വന്നേക്കണത് ഇവിടെ ഒരു രുദ്രാക്ഷമരം കാച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് രുദ്രാക്ഷം മരം ഇങ്ങനെ കാണാൻ പോണതും അതിന്റെ പഴങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ അതൊക്കെ എങ്ങനെയാന്നൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനടുത്തായിട്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് ദേവീക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മുനിയറയുണ്ട് മുനിയറ എന്ന് പറഞ്ഞാൽ പണ്ട് ശിലായുഗ സംസ്കാരത്തിൽ ആളുകളെയൊക്കെ അടക്കം ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നതെല്ലാം വഴിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മുനിയറയും ഈ ദേവീക്ഷേത്രം ഉള്ളത് പിന്നെ ഇവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ മുനിയറയുടെ കാര്യങ്ങളും ഇത് ഏത് കാലത്ത് ഉള്ളതാണെന്നും എല്ലാം വിശദമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്കത് വായിച്ചു നോക്കിയാൽ എല്ലാം മനസ്സിലാവും ഞാനിപ്പോ ഇടുക്കി ഫോറസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ ഇതേ കാണുന്നതാണ് മരം അപ്പൊ നല്ല പൊക്കമുണ്ട് നമ്മൾ ഉദ്ദേശിച്ച മരം ഒന്നുമല്ല വലിയ മര അതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ ചാടിക്കിടപ്പുണ്ട് നമുക്കൊന്ന് നോക്കാം ഏതായാലും ഏയ് ഇതിൻ്റെ ചുവട്ടിൽ മുഴുവൻ ഇത് വിരിച്ച മാതിരിയാണ് കിടക്കണത് ഒത്തിരി ഉണ്ടത് ഇതിൻ്റെ മുകളിലൊരു പഴം പോലെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് വിത്ത് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ചീച്ചെടുത്തിട്ട് വേണം അന്നേരം ഇത് കഴുകി കളയുമ്പോൾ പൊക്കോളൂ എന്നെങ്കിലും ആ വിത്ത് കിട്ടുള്ളൂ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണേ കഴിഞ്ഞൊക്കെ വലിയ സൈസ് രുദ്രാക്ഷ കേട്ടോ എൻ്റെ അനിയൻ്റെ മോളുടെ ഭർത്താവ് ഇവിടെ ഫോറസ്റ്റിലാണ് ജോലി ചെയ്യണത് അപ്പോൾ ജിൻസൺ എന്നാണ് പേര് ജിൻസൺ പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു മരം കായ്ച്ചു നിൽക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഒത്തിരി കായകളൊക്കെ ഇതിൽ താഴേക്കടെ ഇങ്ങനെ ചാടിക്കിടക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഈ രുദ്രാക്ഷം കായ്ച്ചു കിടക്കുന്നത് രുദ്രാക്ഷ മരം തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്
ഈ മരത്തിന്റെ ചോട്ടിൽ കുറെ തൈയൊക്കെ മുളച്ചു നിൽക്കുന്നുണ്ട്. ഇത് തൈ മുളച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിന്റെ ഷെല്ലിന് ഭയങ്കര കട്ടിയാ. അപ്പൊ വർഷങ്ങളോളം മണ്ണിൽ കിടന്നാണ് ഇത് മുളച്ചു വരുള്ളൂ. നമുക്കിപ്പോ ഇതിന്റെ തൈ ആർക്കെങ്കിലും നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇടുക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് അതിന്റെ തൈ ആവശ്യത്തിന് കിട്ടും. മരത്തിൻ്റെ മുകളിലായിട്ട് കുറേ കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് വീഡിയോയിൽ കിട്ടണില്ല. മരത്തിന് ഒത്തിരി പൊക്കം, അത് കാരണം അത് ശരിക്കും അങ്ങോട്ട് കിട്ടണില്ല. നമ്മളന്ന് പറക്കിക്കൊണ്ട് വന്ന രുദ്രാക്ഷം 3-4 ദിവസമായിട്ട് വെള്ളത്തിലിട്ടേക്കായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് തൊണ്ടൊക്കെ നന്നായിട്ട് അങ്ങ് അഴുകി വന്നിട്ടുണ്ട്. ആ ഇത് കഴുകിയെടുക്കുമ്പോൾ അങ്ങ് പോകണ്ടത്. കുറച്ചൊക്കെ ഇരിക്കണുള്ളൂ. അത് നമുക്ക് എന്തെങ്കിലും വല്ല ബ്രഷോ ചകിരിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഉരച്ച് കഴിയുമ്പോൾ പൊക്കോളൂ. ഇങ്ങനെ അങ്ങ് തിരുവമ്പ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ളത് പോകണ്ട്. പക്ഷെ ആ ഇടക്കേക്കടയൊക്കെ ഇനി ഇരിപ്പുണ്ട്. അതിനായിട്ട് നമ്മളൊരു പുതിയ ബ്രഷ് എടുത്തിട്ടുണ്ട്. പല്ലി തേക്കണ ബ്രഷൊന്നും അല്ലാട്ടോ ഇത്, പുതിയ ബ്രഷ് തന്നെയാണ്. ഇത് വെച്ച് തന്നെ നമുക്കിങ്ങനെ ഉരച്ച് കഴുകാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണത് പോവില്ല അല്ലി. അപ്പോൾ അത് തെളിഞ്ഞു വന്നാണ്ടോ. ഇങ്ങനെ നന്നായിട്ട് കഴുകുമ്പോഴാണ് അതിൻ്റെ മുഖമൊക്കെ തെളിഞ്ഞു കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? ഇത് ഉരച്ച് കഴുകിയെടുക്കൽ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് കിടക്കണതൊക്കെ ഒന്ന് ഉരച്ച് കഴുകട്ടെ കേട്ടോ. ഇത് നമ്മളിപ്പോൾ എല്ലാം നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ചെറിയ ബ്രഷും കൊണ്ട് കഴുകിയിട്ട് ഇതിൻ്റെ പോണില്ലായിരുന്നു ശരിക്ക്. അതും ഇനി ഷർട്ടൊക്കെ കഴുകണ ബ്രഷില്ലേ, അതും കൊണ്ട് ഇട്ട് ഉരച്ചപ്പോൾ ശരിക്കും അങ്ങോട്ട് പോകണ്ടായിരുന്നു. അപ്പം അങ്ങനെ മുഴുവനും കഴുകിയെടുത്തതാ. നല്ലൊരു പണി ആയിരുന്നു കേട്ടോ അത്. ഈ രുദ്രാക്ഷം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാവണമെങ്കിൽ ഇത് ഒരു 30 ദിവസം 40 മരം കഷായത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വേപ്പെണ്ണയിലോ അശുദ്ധമായ നല്ലെണ്ണയിലോ ഒരു 30 ദിവസം കൂടെ ഇട്ട് വെച്ചാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. എള്ളെണ്ണയിലൊക്കെ ഇട്ട് വെക്കുമ്പോഴാണ് ഇതിന് ശരിക്കും ആ ഒരു ചുമപ്പ് പോലത്തെ കളറൊക്കെ വന്നത്. പിന്നെ അതുപോലെ തന്നെ 40 മരം കഷായത്തിലിടണം, കുത്തി പോകാതിരിക്കാനാണ്. വർഷങ്ങളോളം പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.